നമസ്കാരം വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. നൂറ്റാണ്ടിൻ്റെ ബജറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ബജറ്റാണ് തിങ്കളാഴ്ച ഫെബ്രുവരി 1 ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. എന്തായാലും ഈ ബജറ്റിനെക്കുറിച്ച് നിരവധി പ്രതീക്ഷകളാണ് സാമ്പത്തിക ലോകം, പ്രത്യേകിച്ച് ഓഹരി വിപണി വെച്ചു പുലർത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ പ്രത്യാശയുടെ ഒരു വർഷമായിട്ടാണ് 2021 കാണുന്നത്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെ അടക്കി ഭരിച്ച 2020 എന്ന് പറയുന്ന വർഷം ഇടവാങ്ങിക്കഴിഞ്ഞു, പുതുവർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ലോകം മുഴുവൻ ഒരു വലിയ ആകുലതയിലാണ് ഈ സമയത്ത്. പ്രത്യാശയാണിപ്പോൾ, അതായത് നമ്മളിപ്പോൾ വാക്സിൻ എല്ലാം വന്നു കഴിഞ്ഞു, 2 ഇന്ത്യയിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു പ്രത്യാശ തന്നെയാണ് നൽകുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് നമ്മുടെ സാമ്പത്തിക രംഗത്ത് വന്നു കഴിഞ്ഞു. വീണ്ടും നമ്മളുടെ സമ്പദ് ഘടന അതിൻ്റെ ആ ശരിയായ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചലനം, അറ്റ്ലീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വർഷവും ഈ സമയത്ത് നിരവധി പ്രീ ബജറ്റ് ചർച്ചകളാണ് നടക്കാറുള്ളത്. ഞാനും അതിൽ പങ്കെടുക്കാറുണ്ട്. ഈ വർഷം അതിനെ സാധിക്കാതെ വന്നു. എന്തായാലും നമ്മൾ വെബിനാറുകളായിട്ടും ഓൺലൈനായിട്ടും ഉള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും മാത്രമാണ് ഈ വർഷം സാധിച്ചിട്ടുള്ളൂ. ഇന്ന് ഇവിടെ നമ്മളുടെ ഈ ചാനലിൽ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതുപോലൊരു മീറ്റിംഗാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 3 സാമ്പത്തിക വിദഗ്ധർ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെർട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്, നമ്മളോടൊപ്പം ഇന്ന് ഈ പ്രീ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതായത് എക്കണോമി എങ്ങനെയാണ്, ഇന്ത്യയുടെ എക്കണോമി ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ പാൻഡമിക് സിറ്റുവേഷൻ ഏറെക്കുറെ കഴിയാൻ പോകുന്ന ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വരിക, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ഈ ബജറ്റിൽ, ശ്രീമതി സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് രാജ്യത്തിനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെയുള്ളൊരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മളോട് ആദ്യമായിട്ട് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് പ്രശസ്തനായ ഓഹരി രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ മെൻറ്റർ എന്ന് ഞാൻ എല്ലായിടത്തും എല്ലാ വേദികളിലും പരിചയപ്പെടുത്തുന്ന കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ ശ്രീമാൻ TS അനന്തരാമൻ സാറാണ്. അനന്തരാമൻ സാറിന് പ്രത്യേകിച്ച് വിശേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം നിരവധി ബാങ്കുകളുടെ ചെയർമാനായിരുന്നു. ധനലക്ഷ്മി ബാങ്കിൻ്റെയും കാത്തലിശ്രീം ബാങ്കിൻ്റെയും ചെയർമാനായിരുന്ന വ്യക്തിയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തെ നിരവധി ലേഖനങ്ങളിലൂടെയും ഈ മീഡിയയിലൂടെയെല്ലാം പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടിയായ അദ്ദേഹം ആണിന്ന് നമ്മളോടൊപ്പം ഈ വേദിയിൽ. നമുക്ക് ആദ്യമായിട്ട് എക്കണോമിയുടെ പ്രതീക്ഷയെക്കുറിച്ച് ബജറ്റിൻ്റെ പ്രീ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ തിങ്കളാഴ്ച അവതരിപ്പിക്കാൻ പോകുന്ന യൂണിയൻ ബജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയത്താണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സർക്കാരിൻ്റെ വരുമാനം വളരെ കുറഞ്ഞു, ലോക്ക്ഡൗണൊക്കെ കാരണം. ചിലവാണെങ്കിൽ സാധാരണക്കാരന് അത്യാവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി ചിലവുകൾ കൂടുതലും ചെയ്ത് വളരെ നെറ്റ് ഡെഫിസിറ്റ് വളരെയധികമാണ്. പക്ഷേ ഇന്നൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലുള്ള എല്ലാ സമ്പദ് വ്യവസ്ഥകളിലും പ്രശ്നം ഇത് തന്നെയാണ്. ആൻഡ് എക്കോണമിസ്റ്റ് എല്ലാവരും പറയുന്നത് ഫിസ്കൽ ഡെഫിസിറ്റ് കൂടുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്ന ഒരു സമയമായത് കാരണം തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ട് കണക്കാക്കാതെ അവർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ, കൂടുതൽ ചിലവ് ചെയ്യാനുള്ള ഒരവസരം കൂടിയാണത്. അത് ഉപയോഗപ്പെടുത്തി റിസോഴ്സ് വിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ അവർക്ക് ബോറോ ചെയ്യാൻ സാധിക്കും. വളരെ 1-2% പലിശയിൽ എത്ര മണിയോ പൈസ കിട്ടാനുണ്ട്. അപ്പോൾ അവരത് ഉപയോഗപ്പെടുത്തി കാര്യമായിട്ടുള്ളൊരു ചെലവ് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിൽ ആരംഭിച്ച് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതിൽ കൂടി ഉണ്ടാവുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. നമ്മൾ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളിൽ വന്ന ഡിമോണിറ്റൈസേഷൻ, GST, ഇതൊക്കെ കാരണം നമ്മുടെ ഇൻഫോർമൽ അൺഓർഗനൈസ്ഡ് സെക്ടർ, അൺസ്കിൽഡ് ജോലിക്കാരുള്ള ആ സെക്ടർ വളരെ ബുദ്ധിമുട്ടിലാണ്. അത് മനസ്സിലാക്കി സർക്കാർ കാര്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ചെയ്യുകയാണെങ്കിൽ അത് എംപ്ലോയ്മെൻറ്റ് ജനറേഷനോട് കൂടി സാധാരണക്കാരന് വലിയ മെച്ചം കിട്ടാൻ സാധിക്കും. അത് കാരണം വലിയൊരു ഊന്നൽ കൊടുത്ത്
വലിയൊരു എമൗണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാറ്റിവെച്ച് ചിലവഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ബഡ്ജറ്റിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തുള്ളത് സാമ്പത്തിക പരിഷ്കാരം, എക്കണോമിക് റിഫോംസ്. കുറേ കാര്യങ്ങൾ 4-5 കൊല്ലത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലേബർ റിഫോംസ്, ലേബർ റിഫോംസ് ആരംഭിച്ചിട്ടുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതേമാതിരി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, 2-3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും അത് ഓപ്പനപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ വിദേശ നിക്ഷേപവും ടെക്നോളജി ട്രാൻസ്ഫറും വരും. വലിയ സാമ്പത്തിക മേഖലയിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ അത് സാധിക്കും. ഡിഫൻസ് പ്രൊഡക്ഷൻ കുറച്ച് എൻകറേജ്മെൻ്റ് ലാസ്റ്റ് 2-3 കൊല്ലത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ സാധ്യതയുള്ളൊരു മേഖലയാണ് ഡിഫൻസ് പ്രൊഡക്ഷൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെസ് ഗവൺമെൻറ് മോർ ഗവർണൻസ് എന്ന നമ്മുടെ പ്രധാനമന്ത്രി മോഡി ആദ്യം പറഞ്ഞ മാതിരിയുള്ള ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ബ്യൂറോക്രസിയും വളരെ ഓവർ റെഗുലേറ്റഡ് വ്യവസ്ഥയാണ് നമ്മുടെ. അത് കുറച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ബിസിനസ് ചെയ്യാനുള്ള സൗകര്യം കൂട്ടുകയാണെങ്കിൽ അതും വ്യവസ്ഥയിൽ വലിയ വ്യത്യാസം വരുത്താൻ സാധിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്പെൻഡിങ്. നമ്മൾ ഇന്ന് R&D വേണ്ടി GDP 0.7% ചിലവഴിക്കുന്നത്. പക്ഷേ വികസിത രാജ്യങ്ങൾ, top 10 countries എടുക്കുകയാണെങ്കിൽ അവരേതാണ്ട് 2% മേലെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിൽ ഏറ്റവും പഠിപ്പും ബുദ്ധിശക്തിയുമുള്ള ജനതയാണ് ഇന്ത്യയുടെ. പക്ഷേ ഇന്നത്തെ ഈ കോമ്പറ്റിറ്റീവ് വേൾഡിൽ, ടെക്നോളജി ഡ്രിവൺ വേൾഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കാര്യമായിട്ടൊരു ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വലിയ സാധ്യതകൾ അതുകൊണ്ട് തുറന്നു വരുമെന്ന് ഞാൻ കാര്യമായിട്ട് വിശ്വസിക്കുന്നു. ഇതിനും പുറമെ ഈ മഹാമാരി നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഹെൽത്ത് കെയർ. ഈ ഹെൽത്ത് കെയറിൽ നമ്മളുടെ ചെലവ് ഇപ്പോൾ GDP 1%, അത് 2.5% ആക്കിയാൽ മാത്രമേ ഇനി ഇതുമാതിരിയുള്ള ഭാവിയിൽ വരാൻ പോകുന്നതിന് ഒരു തടയിടാനും കൂടുതൽ ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ജനതയെ വാർത്തെടുക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ഈ 1% നിന്ന് ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ 2.5% കൂട്ടണമെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ വലിയ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾക്ക് വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുക. പക്ഷേ എന്നിരുന്നാലും ധനകാര്യമന്ത്രി പറഞ്ഞത് 100 കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നാണ്. നമ്മളെല്ലാവരും ഓപ്റ്റമിസ്റ്റിക്കാണ്, അശുഭാപ്തി വിശ്വാസത്തിൽ നമുക്കത് നോക്കാം. എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഹോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നിർത്തട്ടെ. താങ്ക്സ്. ശ്രീ TS അനന്തരാമൻ സാറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. എപ്പോഴത്തെയും പോലെ തന്നെ വളരെ അർത്ഥവത്തായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് രംഗത്തെ ഒരു വെറ്ററൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയാണ്. 30 വർഷത്തിലേറെയായിട്ട് അദ്ദേഹം സജീവമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് രംഗത്തുണ്ട്. എൻ്റെ ഒരു സുഹൃത്തും ഒരു അഭ്യുദയാംശി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം. അത് മറ്റാരുമല്ല, ശ്രീ രാംകി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രശസ്തമായ ഷെയർ വെൽത്ത് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. 100 വർഷത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള COVID-19 പാൻഡമിക് കാരണം 2020 ലോകത്തെമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ തകർന്നടിയുന്നത് നാം കണ്ടു. കഴിഞ്ഞ മാർച്ചിൽ ലോകത്തിലുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും തകർന്നടിഞ്ഞിരുന്നു. പക്ഷേ ആ കഴിഞ്ഞ 2020 മാർച്ചിന് ശേഷം ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ആ തകർന്നതിനേക്കാളും വളരെ വലിയ വേഗത്തിൽ ലോകത്തിലുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും 100% റിട്ടേൺ ആണ് നേടിയത്. ആ തകർച്ചയിൽ നിന്ന് 100% റിട്ടേൺ ആണ് ഇൻഡെക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നേടിയത്. പല സ്റ്റോക്കുകളിലെയും കാര്യം എടുക്കുകയാണെങ്കിൽ 10 times, 20 times, 30 times ഈ രീതിയിലാണ് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും 100 വർഷത്തിൽ ഒരിക്കലുണ്ടായിട്ടുള്ളൊരു പ്രതിഭാഷം തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് 100 വർഷത്തിൽ ഒരിക്കലുണ്ടാവുന്ന ബഡ്ജറ്റാണ് ഈ വർഷം വരാൻ പോകുന്നത്. ഒരു പക്ഷേ ധനകാര്യമന്ത്രി പാൻഡമിക് 100 വർഷത്തിൽ ഒരിക്കലുണ്ടായിട്ടുള്ളൊരു ഇവൻ്റാണ്, അതുകൊണ്ട് ഈ ബഡ്ജറ്റ് 100 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് ഇവൻ്റ് ആയിരിക്കും എന്ന രീതിയിലുള്ളൊരു കമൻറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ എക്കണോമിക് സർവേ നോക്കുകയാണെങ്കിൽ ധനകാര്യമന്ത്രി പറഞ്ഞത് ഒരു പക്ഷേ ബഡ്ജറ്റിൽ പ്രതിഫലിച്ചേക്കാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്.
പറയുന്നത്. എക്കണോമി സർവേയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മുടെ റെഗുലേറ്ററി പോയിന്റ് ഓഫ് വ്യൂ സംബന്ധിച്ചുള്ള ഓവർ കംപ്ലയൻസ് കുറയ്ക്കണം, ഓവർ റെഗുലേഷൻ കുറയ്ക്കണം, അതുപോലെ തന്നെ ധാരാളം പോസിറ്റീവ് കമൻറ്റുകളാണ് എക്കണോമിക് സർവേയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ 1st February 1st ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കർഷക സമരത്തിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിലുള്ള സെൽ ഓഫാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രീ ബഡ്ജറ്റ് റാലി ഈ വർഷം ഉണ്ടായിട്ടില്ല. ആ ഒരു റാലി ഒരു പക്ഷേ നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജനങ്ങളുടെ കയ്യിൽ ധാരാളം ലിക്വിഡിറ്റി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലിക്വിഡിറ്റി ഉണ്ട്, ലോകമെമ്പാടുമുള്ള ഗവൺമെൻറ്റുകൾ എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ധാരാളം സ്റ്റിമുലസ് മെഷേഴ്സ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ 2021 ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സ്റ്റിമുലസ് പാക്കേജ് അനൗൺസ് ചെയ്യും, ഇന്ത്യയും അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. കോവിഡ് 19 വാക്സിൻ വന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതം നോർമൽ ലെവലിലേക്ക് വരാനായിട്ട് ഇനിയും സമയമെടുത്തേക്കാം. പക്ഷേ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകൾ തന്നെയാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വേണം കരുതാനായിട്ട്. ഇന്ത്യൻ നിക്ഷേപകർ വളരെ പ്രതീക്ഷയോടു കൂടി തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകർ ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് പല കാര്യങ്ങളും ടാക്സേഷൻ ഗവൺമെൻറ്റിന് പ്രൈവറ്റ് സ്പെൻഡിങ്ങും അതുപോലെ തന്നെ പബ്ലിക് സ്പെൻഡിങ്ങും കൂട്ടിയാൽ മാത്രമാണ് വലിയ രീതിയിലുള്ള എക്കണോമിക് റിക്കവറി നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ടാക്സേഷൻ സംബന്ധിച്ചും അതുപോലെ തന്നെ ഓവർ കംപ്ലയൻസ് സംബന്ധിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ നമുക്ക് ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ധാരാളം ജോലി നൽകിക്കൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിന് ബൂസ്റ്റ് ഉണ്ടാകുന്ന അനൗൺസ്മെൻറ്റ് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു പക്ഷേ ബെനിഫിഷ്യലായിട്ട് അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാക്കാം. ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ സെക്ഷൻ 83 നമ്മുടെ 83 പ്രകാരമുള്ള ടാക്സ് എക്സംഷൻ ലിമിറ്റ് 1.5 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമായി കൂട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റികളിലും മ്യൂച്വൽ ഫണ്ടുകളിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ നിരക്കിൽ കുറവ് വരുത്തും. ഒരുപക്ഷെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂട്ടി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ കുറവ് വരുത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ പ്രതീക്ഷയോടും തന്നെയാണ് ഇന്ത്യൻ ബഡ്ജറ്റിനെ ഇന്ത്യൻ നിക്ഷേപകർ നോക്കിക്കാണുന്നത്. ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന പോലെ തന്നെ അത്തരത്തിലൊരു ബഡ്ജറ്റാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ബഡ്ജറ്റിന് ശേഷം നമുക്ക് നല്ലൊരു റാലി പ്രതീക്ഷിക്കാം. അല്ല, വലിയ രീതിയിലുള്ള പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകളൊന്നുമില്ല എങ്കിൽ ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ശ്രീരാംകിയുടെ വാക്കുകൾ നിങ്ങൾ ശ്രവിച്ചല്ലോ. അദ്ദേഹം വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ബജറ്റിനെ സമീപിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അനന്തരാമൻ സാറിൻ്റെ വാക്കുകളിലും ശ്രീരാംകിയുടെ വാക്കുകളിലും വളരെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു ഒരു ആകാംക്ഷ കൂടി അവർ രേഖപ്പെടുത്തുന്നതായിട്ട് കണ്ടു. എന്തായാലും ഒരു വലിയ ഉത്തേജക പാക്കേജുകൾ നമ്മളുടെ ഇക്കണോമിയിലേക്ക് കഴിഞ്ഞ 2020 ധനകാര്യമന്ത്രി നൽകിയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി പത്രം എന്നുള്ള നിലയിൽ ഈ വർഷം ഈ ബജറ്റിൽ എന്തായിരിക്കും നൽകുക ഉത്തേജകത്തിന് വേണ്ടിയിട്ട് നൽകാനുള്ളത്, അതല്ലെങ്കിൽ ഈ കോവിഡ് സെസ് പോലെയുള്ള എന്തെങ്കിലും പുതുതായിട്ട് നമ്മളുടെ മേൽ വരുമോ, അതുപോലെ തന്നെ ഈ ഹോം വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കൾച്ചർ വന്നിരിക്കുന്ന സ്ഥിതിക്ക് മിക്കവാറും എല്ലാ ജോലിക്കാരും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം കൾച്ചറിലാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ഈ കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡാറ്റ കാർഡ് വാങ്ങുന്നതിനും ഒക്കെയുള്ള ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും ഒക്കെയുള്ള ഒരു എന്തെങ്കിലും ഒരു ഡിഡക്ഷൻ അവർ ടാക്സിൽ വരുത്തി അവർക്കൊരു ഉപഭോഗം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ചെയ്യുമോ. പിന്നെ എൽ ടി സി ഇപ്പോൾ എൻകാഷ് ചെയ്യുന്നതിന് ഒരു ചെറിയ ആനുകൂല്യമൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുനിന്ന് വന്നിരിക്കുന്നവരുടെ NRI പദവിയിലേക്കുള്ള ആ സമയം ദൈർഘിപ്പിച്ചു കൊടുക്കുന്നതിലും എല്ലാം വളരെയധികം മാറ്റങ്ങൾ ഇനിയും വരുത്തേണ്ടതായിട്ടുണ്ട്. പലരും കാത്തിരിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ എപ്പോഴും ബജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻകം ടാക്സ് പരിധി ഉയർത്തുന്നതിനെ കുറിച്ചൊക്കെയാണ് സാധാരണ നിലയിൽ സംസാരിക്കുക. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ദൈനംദിനമായിട്ട് ഇൻവെസ്റ്റേഴ്സുമായിട്ട് സംവദിക്കുന്ന സെബി രജിസ്ട്രേഡ് ഒരു റിസർച്ച് അനലിസ്റ്റാണ് നമ്മളോട് സംസാരിക്കുന്നത്. അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റിസർച്ച് അനലിസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ റിസർച്ചിൻ്റെ ഹെഡായിട്ടുള്ള ശ്രീമാൻ
പ്രതീഷ് കാശിനാഥനാണ് നമ്മളോട് ഇനി സംസാരിക്കാൻ പോകുന്നത്. എല്ലാ മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു വർഷമാണ് കടന്നുപോയത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കമ്പയർഡ് ടു അതർ എക്കോണമീസ് വളരെ ഫാസ്റ്റായിട്ട് റിക്കവറി വരുന്നുണ്ട്. ഒരു പരിധിവരെ ഫൈനാൻസ് മിനിസ്ട്രിയുടെ കോവിഡ് റിലീഫ് മെഷേഴ്സ് അതുപോലെ തന്നെ എക്കണോമിക് റിലീഫ് പ്ലാൻസ് എല്ലാം തന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ് അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ വരുന്ന ബഡ്ജറ്റ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്നത്, മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് കൂട്ടാനും അതുപോലെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ സ്ട്രാറ്റജിക് എന്നും നോൺ സ്ട്രാറ്റജിക് എന്നും തിരിക്കാനും എന്നിട്ട് നോൺ സ്ട്രാറ്റജിക് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള പ്ലാൻസും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സായിട്ട് മാർക്കറ്റ് കാണുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്, വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻഫ്ലോ കഴിഞ്ഞ കോവിഡ് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന 290-300 ബില്യൺ ഡോളേഴ്സ് എന്ന് ഓൾമോസ്റ്റ് ഡബിളായി നമ്മുടെ ഫോറക്സ് റിസർവ്സ്. സോ ഇതെല്ലാം തന്നെ ഇന്ത്യൻ എക്കോണമിയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ള പ്രപ്പോസൽസും അനൗൺസ്മെൻറ്റ്സാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഇൻഫ്ലോ കൊണ്ട് തന്നെ നമ്മുടെ കറൻസി വളരെയധികം സ്റ്റേബിളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ഈ ഒരു പോളിസികളുടെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ബഡ്ജറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതെല്ലാം ടെക്നിക്കലി മാർക്കറ്റ്സ് ഓൾറെഡി ലാസ്റ്റ് 1 വീക്കായിട്ട് സെൽ ഓൺ റൈസ് മോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റിന് ശേഷം ഒരു 12,900-13,000 or 13,200 ഈ റേഞ്ചുകളിലൊക്കെ നല്ല സപ്പോർട്ടുണ്ട് ടെക്നിക്കലി. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് ബൈ ഓൺ ഡിപ്സ് മോഡിലോട്ട് മാറാനുള്ള ഒരു ചാൻസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ എൻലൈറ്റനിങ് ആയിട്ടുള്ള വാക്കുകളായിരുന്നു ശ്രീ പ്രതീഷ് കാശിനാഥൻ്റേത്. എന്തായാലും നന്ദി പ്രതീഷ് കാശിനാഥൻ. അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റിസർച്ച് അനലിസ്റ്റ് ആണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത പ്രശസ്തനായിട്ടുള്ള എക്കണോമിസ്റ്റും സാമ്പത്തിക വിദഗ്ധനുമായിട്ടുള്ള ശ്രീ ടി എസ് അനന്തരാമൻ സാറ്, അതോടൊപ്പം തന്നെ ഷെയർ വെൽത്തിൻ്റെ MD രാംകി എന്നിവരാണ് നമ്മളോടൊപ്പം പങ്കെടുത്തത്. അവർക്കും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഫിനാൻഷ്യൽ ന്യൂസുകളും സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകളും IPO ന്യൂസുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നിരന്തരമായിട്ട് നമ്മളുടെ ചാനലിൽ വരും. അതുകൊണ്ട് അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.